Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ പേപ്പർ വണ്ണിനും അതുപോലെ തന്നെ പേപ്പർ ടു കൊമേഴ്സിനും ഉള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കേരള സെറ്റ് 2020 കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഓർഡറിൽ നമ്മൾ ഓരോ പ്ലേലിസ്റ്റ് ഇപ്പോൾ 2018 ക്വസ്റ്റ്യൻ പേപ്പർ, 2019 ക്വസ്റ്റ്യൻ പേപ്പർ, 2020 ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ്, ഡെയിലി ടോപ്പ് മിനി സീരീസ്, റിസർച്ച് സീരീസ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുക്കാൻ കാരണം നിങ്ങളുടെ ഈസി ആക്സസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഒരു നിർബന്ധമുള്ളത് എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കേരള സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മൾ ഡെയിലി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 വീഡിയോസ് പേപ്പർ വണ്ണിനും അതുപോലെ ഒരു വീഡിയോ കൊമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ കൊമേഴ്സിന് വേണ്ടിയിട്ട് ഒരു 5-6 വീഡിയോസ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ക്യൂട്ടിയുടെ ഒരു 3 വീഡിയോസ്, അതുപോലെ FM-ൻ്റെ 2 വീഡിയോസ്, ഇതിപ്പോൾ 3rd വീഡിയോ ആണ്. പിന്നെ അക്കൗണ്ട്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സിംഗിൾ ലൈനിലായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ നമ്മളുടെ ഒരു 100% ഇട്ടിട്ടാണ് ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. അതും കേരള സെറ്റിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് വഴിയാധാരമായി പോരുതല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ പ്രോസസ്സാണ്. കാരണം നമ്മളുടെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ, ഞാൻ തമ്പനയിലിട്ട പോലെ, എക്സാമിനേഴ്സിൻ്റെ മെയിൻ ഒരു ഫോക്കസാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രോസസ്, ടൈപ്പും അതുപോലെ തന്നെ ടൈപ്സും. കാരണം അവരുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്പനയിലിട്ടത്. അതുകൊണ്ട് ഡു ഫോക്കസ് ഇൻ ദീസ് ഏരിയാസ് ബിക്കോസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. So without much delay, let's move to our session. ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സാണ്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ആക്സെപ്റ്റ് റിജക്ട് ഡിസിഷൻ. ഈ ഒരു ഡിസിഷൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആയിരിക്കും ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്ട്സിൻ്റെ പ്രത്യേകത എന്താ, അവർ വേറൊരാളായിട്ട് കോമ്പീറ്റ് ചെയ്യില്ല, അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സിന് നമ്മൾ അസസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദി ബേസിസ് ഓഫ് ദി മിനിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ എത്രത്തോളമാണ് നമുക്ക് മിനിമം റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്നത് എന്ന് അനലൈസ് ചെയ്തിട്ടായിരിക്കും ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പറയുന്ന പോലെ ആരാണോ നമ്മൾക്ക് ഏറ്റവും ഹയർ ആയിട്ടുള്ള മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തരുന്നത്, ആ ഒരു ക്യാപിറ്റൽ, ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ദ ബാലൻസ് വി വിൽ ബി റിജക്റ്റിംഗ്. അതുകൊണ്ടാണ് ഇഫ് ദ പ്രപ്പോസൽ ഇഫ് ഈസ് ആക്സെപ്റ്റഡ് ദ പ്രൊജക്റ്റ് മേക്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇറ്റ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് റിജക്റ്റഡ് ദ ഫേം ഡു നോട്ട് ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് സെയിം. മനസ്സിലായല്ലോ, നമുക്ക് അത് ആക്സെപ്റ്റബിൾ ആണ് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അതല്ലാത്ത പക്ഷം നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, മൂവിങ് ടു ദ സെക്കൻഡ് വൺ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ഡിസിഷൻ. ഈ ഒരു പർട്ടിക്കുലർ ഡിസിഷനിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോസൽസ് വിച്ച് കോമ്പീറ്റ് വിത്ത് വൺ അനദർ. ഓക്കെ, ഈ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ് പറയുന്നത്. അതായത് ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവും. ഇതാണ് ഈ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ഡിസിഷൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അതിന് ഞാൻ നിങ്ങൾക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളൊരു കമ്പനി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് മെഷീൻ ഒരെണ്ണം മേടിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ നമുക്ക് റെൻറ്റിന് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് മേടിക്കണം എന്നുള്ളൊരു ഡിസിഷൻ വന്നിരിക്കുകയാണ്. സോ ഇതിൽ ഏറ്റവും നല്ല ഡിസിഷൻ ഏതാണോ അത് നമ്മളെടുക്കുന്ന ആ ഒരു ഡിസിഷൻ മൊമെൻ്റ് ഇല്ലേ. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ എനിക്ക് പുതിയത് മേടിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒരെണ്ണം പഴയത് മേടിക്കാം എന്ന് ഉള്ള ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരെണ്ണം നമ്മൾ ഒരു മെഷീനല്ലേ മേടിക്കുകയുള്ളൂ,
അപ്പം ഇപ്പോൾ ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഴയത് മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സെയിം സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ഡിസിഷനിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ, ക്യാപിറ്റൽ റേഷനിങ് ഡിസിഷൻ. ഇതിന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ നമ്മളുടെ എവറി ഡേ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ക്യാപിറ്റൽ റേഷനിങ് ഡിസിഷൻ എന്നാണ് ഈ ഒരു ഡിസിഷൻ്റെ പേര്. റേഷനിങ് എന്ന് നിങ്ങൾ കേട്ടേക്കണത് എവിടെയാണ്? റേഷൻ എന്നുള്ളതല്ലേ. റേഷൻ എങ്ങനെയാണ്? നമുക്ക് ലിമിറ്റഡായിട്ട് ഇത്ര ആൾക്ക് ഇത്ര റേഷനെ തരുള്ളൂ എന്നല്ലേ പറയാറുള്ളത്. സെയിം സംഭവം തന്നെയാണ് ക്യാപിറ്റൽ റേഷനിങ് ഡിസിഷനിലും പറയുന്നത്. അതായത് നമ്മൾക്ക് കുറേ അധികം പ്രപ്പോസൽസ് വരും, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് നമുക്ക് കുറേ അധികം വരും, പക്ഷേ നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് ലിമിറ്റഡാണ്, റേഷൻ ലിമിറ്റഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി തരുന്നത് ആരാണോ എന്ന് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രോഫിറ്റബിളായിട്ട് തരുന്ന ഒരു പ്രൊജക്റ്റിനെ നമുക്ക് റാങ്ക് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ റാങ്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രപ്പോസൽസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മളിപ്പോൾ 3 kinds ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. ആക്സെപ്റ്റ് റിജക്ട് ഡിസിഷൻ, ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് വൺ പറഞ്ഞത് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്ത് ഒരെണ്ണം റിജക്ട് ചെയ്യും. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ക്യാപിറ്റൽ റേഷനിങ് ഡിസിഷൻ, നമുക്കുള്ള ഫണ്ട് ലിമിറ്റഡ് ആണ്. അപ്പം നമ്മൾ എല്ലാം നോക്കിയിട്ട് ഡിസെൻഡിങ് ഓർഡറിലിട്ടിട്ട് അതിൽ ഏറ്റവും പ്രോഫിറ്റബിളായിട്ട് തരുന്നതിൻ്റെ ഒരു കോമ്പിനേഷനായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ആക്സെപ്റ്റ് റിജക്ട് ഡിസിഷൻ, ഈ 3 decisions നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയറായിട്ട് മനസ്സിലാവും. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിക്കുന്ന കാര്യം ശ്രദ്ധിച്ച് നല്ല മനസ്സോടുകൂടി ഹാപ്പി ആയിട്ട് പഠിക്കാനുള്ള മൂഡിലിരിക്കുമ്പോൾ നിങ്ങൾ വേണം പഠിക്കാൻ, മനസ്സിലായോ? അല്ലാതെ ആരുടെയും നിർബന്ധപ്രകാരം നിങ്ങൾ പഠിക്കുകയും ചെയ്യരുത്. ഓക്കെ, സോ ആക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷൻ, നമ്മൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് റിജക്റ്റ് ചെയ്യും. അതാണ് മെയിനായിട്ട് കുട്ടികൾക്ക് വന്ന പ്രശ്നം, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ പേര് നോക്കി പഠിക്കരുത്. ആക്സെപ്റ്റ് റിജക്ട് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ തൊട്ടടുത്ത് നിങ്ങളൊരു സ്കെച്ച് പെൻ വെച്ച് അവിടെ അടുത്ത് എഴുതിയിട്ടുള്ളൂ. അതായത് ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്ട്സ് എന്ന് ഒരു കീവേഡ് നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്യും, ഒരെണ്ണം റിജക്റ്റ് ചെയ്യും, മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് മെയിനായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. ആൻഡ് ക്യാപിറ്റൽ റേഷനിങ് നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ റേഷനിങ് എക്സാമിനേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദിസ് ഇസ് എ സീക്രട്ട് ടിപ്പ്. ഓക്കെ, വേറെ ആരും നിങ്ങൾക്കിത് പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് ഉള്ള അറിവ്. സോ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ബി ഫീലിംഗ് ഹാപ്പി, അതുകൊണ്ടാണ്. ഓക്കെ, സോ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് കയറാം. മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ഇതിൽ കുറേ അധികം ടൈപ്സ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ്സിന് ഡിസ്കൗണ്ടഡ് മെത്തേഡ്സ് എന്നും വിളിക്കും. ഇതിൻ്റെ ഉള്ളിൽ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡ്സിലെ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അല്ലെങ്കിൽ സെക്കൻഡ് പോയിൻ്റ് വരുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച് ടു പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അതായത് ഫസ്റ്റ് പോയിൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് സെക്കൻഡ് വരുന്നത്. തേർഡ് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഓർ അക്കൗണ്ടിങ് മെത്തേഡ് എന്നാണ്. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എല്ലാം 1 by 1 എടുത്തല്ല പറയുന്നത്, എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റാണ് ഞാനിപ്പോൾ പിക്ക് ഔട്ട് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നത് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അതും പിന്നെ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിനെയാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ട്രഡീഷൻ അപ്രോച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഐ ആം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് പോയിൻറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്കപ്പോൾ ഫസ്റ്റ് വൺ, പേ ബാക്ക് പീരീഡ് മെത്തേഡ് അഥവാ പേ ഔട്ട് അല്ലെങ്കിൽ പേ ഓഫ് എന്നുള്ള ആ ഒരു മെത്തേഡിനെ പറ്റി പഠിക്കാം. അതിനെപ്പറ്റി സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കട്ടെ. നമ്മൾ എത്രത്തോളമാണ് നമ്മളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, അത് എത്ര നാൾ കൊണ്ട്, ഇപ്പോൾ ചിലപ്പോൾ 5 years അല്ലെങ്കിൽ ഒരു 8 years അല്ലെങ്കിൽ ഒരു 6 years, എത്ര വർഷം കൊണ്ടാണ് നമുക്കത് തിരിച്ചു കിട്ടുന്നേ എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് കുറേ അധികം പ്രപ്പോസൽസ് ഉണ്ടാവും. സോ അതിനെ നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പെട്ടെന്നാണോ എനിക്ക് ആ ഒരു
ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത അമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടുന്ന പ്രൊജക്റ്റ് ഏതാണോ അതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഷോർട്ട് പീരീഡിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 500,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കൂ ഒരു പ്രൊജക്റ്റിൽ. അത് എനിക്കിപ്പോൾ ഈ 500,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പല രീതികളിലുണ്ടാവും. അതായത് ചിലതിൽ നോക്കുമ്പോൾ എനിക്ക് 2 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും, ചിലത് നോക്കുമ്പോൾ എനിക്ക് 5 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടും, ചിലത് നോക്കുമ്പോൾ എനിക്ക് 10 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏതിലായിരിക്കും? 2 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കില്ലേ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ആ സെയിം മെത്തേഡ് തന്നെയാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. എത്ര വർഷം കൊണ്ടാണോ എനിക്കത് തിരിച്ചു കിട്ടുന്നത്, ഇതിലാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. സിമ്പിളല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. പേ ബാക്ക് പീരീഡ് മെത്തേഡ് സിമ്പിളായിട്ടുള്ള മെത്തേഡാണെന്ന് നമ്മൾക്ക് മനസ്സിലായി, റൈറ്റ്? സോ ഇത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡും അതുപോലെ ഈസി ടു കാൽക്കുലേറ്റ് എന്നുള്ള ഒരു മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് പേ ബാക്ക് പീരീഡ് മെത്തേഡിനുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുന്നതുകൊണ്ട് തന്നെ ഇറ്റ് സേവ്സ് കോസ്റ്റ്. നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും, അതുപോലെ തന്നെ ടൈമും ലേബറും എല്ലാം നമുക്ക് ബാക്കിയുള്ള മെത്തേഡ്സ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നത് ഈ പേ ബാക്ക് പീരീഡ് മെത്തേഡിലൂടെയാണ്. ഓക്കെ, മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഓഫ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇഗ്നോർസ് ടൈം വാല്യൂ ഓഫ് മണി. ഇത് നിങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിടേണ്ടതാണ്, ബിക്കോസ് മെയിനായിട്ടുള്ള പോയിൻ്റാണ് ഇറ്റ് ഇഗ്നോർസ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണീനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. എല്ലാ ട്രഡീഷണൽ അപ്രോച്ച് മെത്തേഡ്സ് എല്ലാം ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണിയാണ്. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണീനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് എടുത്ത് പറയാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു പോയിൻ്റ് മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ട്രഡീഷണൽ മെത്തേഡിൻ്റെ തന്നെ തേർഡ് മെത്തേഡായ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ്. ഈ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിനെ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് എസ് യൂസ്ഡ് റാദർ ദാൻ ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോനേക്കാൾ കൂടുതൽ ഇവർ ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാ? അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഈ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് പ്രൊജക്ട്സ് ആർ റാങ്ക്ഡ് ഇൻ ഓർഡർ ഓഫ് ദ റേറ്റ് ഓഫ് ഏർണിങ്സ് ഓർ ദ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് റാങ്കിങ് ചെയ്യാനാണ്. ദ പ്രൊജക്ട് വിത്ത് ദ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് സെലക്റ്റഡ് ആസ് കമ്പയർഡ് ടു ദ വൺ വിത്ത് ദ ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ. ലോവർ റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ തന്നെ ഹയർ റേറ്റ് ഓഫ് റിട്ടേണും ഇങ്ങനെ കമ്പയർ ചെയ്ത് അവർ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ളത് സെലക്ട് ചെയ്യും, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. ഓക്കെ, ദിസ് മെത്തേഡ് ക്യാൻ ബി ഓൾസോ യൂസ് ടു മേക്ക് ഡിസിഷൻ ആസ് ടു ബി ആക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദ പ്രപ്പോസൽ. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മെത്തേഡിന് ഫോക്കസ് കൊടുക്കേണ്ടത് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൻ്റെ മറ്റൊരു പേര് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ആൻഡ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഈ രണ്ട് പോയിൻ്റാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് ആ വീഡിയോ ടുഡേ. ലെറ്റ് സീ ടുമോറോ. ടുമോറോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NPVIRR മെത്തേഡ്, PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എല്ലാമാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്. സോ ട്രൈ ടു നോട്ട് മിസ് ഔട്ട് ദ നെക്സ്റ്റ് ഡേ വീഡിയോ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലെറ്റ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.